എല്ലാവരോടെ അപ്പോൾ നമ്മുടെ ഇന്ന് ഹിന്ദിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യണത്. രണ്ടാമത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചാപ്റ്റർ എടുത്ത് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു രണ്ടര പാരഗ്രാഫോളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് എടുത്ത ആ ഒരു രണ്ടര പാരഗ്രാഫ് എല്ലാവരും നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് വായിക്കുക കേട്ടോ, അതിൻ്റെ ഒരു തീമൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്നാലാണ് ഇനിയിപ്പോൾ ഞാൻ ബാക്കി വായിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം അതിൻ്റെ മീനിങ്സൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ എല്ലാവരും. മീനിങ്സൊക്കെ പഠിക്കുക, ഇനി പഠിക്കുക അഥവാ ബൈ ചാൻസ് പഠിക്കാത്തവർ നന്നായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ അതെല്ലാം നോട്ടിലേക്ക് പകർത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, പകർത്താൻ വേണം. അപ്പം ഇനി നമ്മൾ മൂന്നാമത്തെ പാരഗ്രാഫാണ് പറയുന്നത്. മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, ഞാൻ വായിച്ചുതരാം. ഉന്നീസോ ഇക്യാസിക്ക സാൽ. ഉന്നീസോ ഇക്യാസിക്ക സാൽ എന്ന് പറഞ്ഞാൽ ഈ കഥ നടക്കുന്ന വർഷമാണ്. അപ്പം നമ്മൾ ഈ ബേല സാഹിൽ എന്നുള്ളതിൻ്റെ ഒരു കഥയാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം ഈ കഥ നടക്കുന്ന വർഷമാണ് പറയുന്നത്. ഉന്നീസോ ഇക്യാസിക്ക സാൽ. ഉന്നീസോ ഇക്യാസി എന്ന് പറഞ്ഞാൽ 1981 കാലത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 1981 എന്ന് പറയുമ്പോൾ കുറച്ച് ബാക്കോട്ട് പോയി അല്ലേ, കുറച്ച് ബാക്കോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആവില്ല അന്ന്. അതായത് ഇപ്പം ഇന്ന് നമുക്കൊരു 100 രൂപയ്ക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ അന്നത്തെ 1981 ആ സമയത്തൊക്കെ അത്ര രൂപ, ഒരു 100 രൂപ എന്നുള്ളത് ചില സമയത്ത് ഒരു 10 രൂപക്കൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടാവാം, 10 അല്ലെങ്കിൽ ഒരു 20 രൂപക്കൊക്കെ കിട്ടുന്നുണ്ടാവാം. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം. അപ്പം നമ്മുടെ ഈ കഥ നടക്കുന്ന വർഷം 1981 കേട്ടോ. ഉന്നീസോ ഇക്യാസി എന്ന് പറയുമ്പോൾ 1900 ഉന്നീസോ എന്ന് പറയുമ്പോൾ 1900 എന്ന് പറയും. അതുപോലെ അഡാരഹസോ എന്നൊക്കെ പറയുമ്പോൾ 1800 എന്നൊക്കെ പറയുക. ഇവിടെ ഉന്നീസോ ഇക്യാസി ഇക്കാസ 1981 വർഷം, ആ വർഷത്തിലാണ് ഈ കഥ നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ് കഥ നടക്കുന്നത്? രാജസ്ഥാനമേം ജയ്പൂർ കെ നസ്ദീക്ക് സവാരി ഗാഡിയാം അവർ മൽഗാഡിയാം സെ സദാബര ഫുലാര ജംഗ്ഷൻ. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുള്ളവരാണെന്ന് വെച്ചാൽ നോട്ട് ചെയ്ത് വെക്കുക. നമുക്കൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈ നമ്മളെ ബീർബഹുട്ടി കഹാനിക്ക് ഘടന കഹാം ഗഡീരി എന്നൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതായത് ബീർബഹുട്ടി എന്നുള്ള കഥയിലെ ആ സംഭവം എവിടെയാണ് നടക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് വൺ വേർഡൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, രാജസ്ഥാനക്ക ജയ്പൂർ ക നസ്ദിക് ഫുലേര കസ്ബേമേ, രാജസ്ഥാനടുത്തുള്ള എന്താണ് പിന്നെ രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള ഫുലേര എന്ന് പറയുന്ന പട്ടണത്തിലാണ് ഈ കഥ നടക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വായിച്ചത് എന്താണ്, രാജസ്ഥാനമേം ജയ്പൂർ കെ നസ്ദീക്ക്, രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള സവാരി ഗാഡിയാം. സവാരി ഗാഡിയ എന്ന് പറഞ്ഞാൽ പാസഞ്ചർ ട്രെയിനുകളെ കൊണ്ടും അതുപോലെ തന്നെ മൽഗാഡിയാംസെ സദാ, മൽഗാഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഗുഡ്സ് ട്രെയിനുകൾ അല്ലേ. ഈ ഗുഡ്സ് ട്രെയിനും അതുപോലെ പാസഞ്ചർ ട്രെയിനുകളെ കൊണ്ടൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ജംഗ്ഷൻ ഉണ്ട്. അതാണ് ഏത്, ഫുലേര ജംഗ്ഷൻ. അപ്പോൾ ആ ജംഗ്ഷനിലാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ഈ ബീർബഹുട്ടി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഈ ഒരു കഥ നടക്കുന്നത്. മനസ്സിലായില്ലേ? കഥ നടക്കുന്ന വർഷം 1981 ഈ കഥ നടക്കുന്ന സ്ഥലം രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ള പാസഞ്ചർ ട്രെയിനുകളും അതുപോലെ ഗുഡ്സ് ട്രെയിനൊക്കെ നിറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഫുലേര ജംഗ്ഷൻ. ഫുലേര ജംഗ്ഷനിലാണ് ഈ കഥ നടക്കുന്നത്. പിന്നെ കസ്ബേക്ക് ലഗ്ബഗ് സുനി തങ്ക് ഗലിയ. എന്താ സുനി തങ്ക് ഗലിയ എന്ന് പറഞ്ഞാൽ, ഒരു ശൂന്യമായ അല്ലേ. അപ്പം ആ ചെറിയ പട്ടണത്തിൽ ഏതാണ്ട് ഒരു ശൂന്യമായ ഒരു ഇടുങ്ങിയ തെരുവുകൾ. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ ഈ കുട്ടികൾ എങ്ങോട്ട് പോകണത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. കുട്ടികൾ പോകുന്നത് ആ പേനയിലെ മഷി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അവർ നമ്മളെ സാഹിലിൻ്റെ പേനയിലെ മഷി കഴിഞ്ഞിട്ടില്ലേ, മഷി നിറക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾ പോകണത് അല്ലേ. അപ്പം ആ കുട്ടികൾ പോകുന്ന സ്ഥലത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. കുട്ടികൾ എങ്ങനത്തെ സ്ഥലത്തിലൂടെയാണ് പോകുന്നത്, കുട്ടികൾ പോകുന്ന വഴി എങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എന്താ പറയുന്നത്, കസ്ബേക്ക് ലഗ്ബഗ് സുനി തങ്ക് ഗലിയം. അതായത് ആ പട്ടണത്തിലെ എന്താണ് ഏതാണ്ട് ശൂന്യമായൊരു ഇടുങ്ങിയൊരു തെരുവുകളിലൂടെയാണ് കുട്ടികൾ നടന്നു പോകുന്നത്. പിന്നെ ഗലിയോമേം ഖാമോഷ് ഗഡേ ബിച്ചലീക്കേ കമ്പം. അതുപോലെ തന്നെ അവർ നടന്നു പോകുന്ന ആ തെരുവുണ്ടല്ലോ, ആ വഴിയുണ്ടല്ലോ, അതിലൂടെ ഖാമോഷ് എന്ന് പറഞ്ഞാൽ നിശബ്ദമായിട്ട് നിൽക്കുന്ന കേട്ടോ, നിശബ്ദമായി നിൽക്കുന്ന എന്തുണ്ടായിരുന്നു, കുറേ വൈദ്യുതി പോസ്റ്റുകൾ. ബിച്ചലി എന്ന് പറഞ്ഞാൽ കറണ്ട്, ബിച്ചലീക്ക് ഗംബ എന്ന് പറഞ്ഞ വൈദ്യുതി പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഗംബോം കെ ബീച്ച് ഗീഞ്ചി താരോം കി കതാരേ. അതുപോലെ തന്നെ പറയണെന്താണ്,
ആ ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് ഇടയിൽ ഇവിടെ എന്തുണ്ട്, കമ്പികളുടെ ഇലക്ട്രിക് കമ്പികൾ ഉണ്ടായിരുന്നു. ആ കമ്പികളുടെ നിരനിര ഇങ്ങനെ അതുമ്പിലുണ്ടായിരുന്നു. പിന്നെ പറയാനെന്ത്, ഇൻ ഗലിയോംസെ ജഹാം തഹാം ദിക്കായി പടുത്തെ മീട്ടി ഖണ്ഡി ഖണ്ഡിയാം ബജാത്തെ ഫേരിവാല. അതുപോലെ പറയാനെന്ത്, ഈ തെരുവുകളിൽ അങ്ങിങ്ങായി നടന്ന് കച്ചവടം ചെയ്യുന്ന കുറേ കച്ചവടക്കാരുണ്ട്. അതായത് ഒരു ചെറിയൊരു ഇടുങ്ങിയ സ്ഥലമാണ്, പക്ഷെ എന്നാലും അവരെ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് കേട്ടോ. അപ്പം അവരെ പോകുന്ന സ്ഥലം എങ്ങനെയാണ്, ഒരു ഇടുങ്ങിയൊരു പിന്നെ എന്താ പറയുക, ശൂന്യമായൊരു ഇടുങ്ങിയ തെരുവാണ്. പക്ഷെ ആ തെരുവിൽ തന്നെ സൈഡിലൊക്കെ എന്തുണ്ട്, പോസ്റ്റുകളുണ്ട്. ഈ പോസ്റ്റുമ്മൽ നിറച്ച് വൈദ്യുതി കമ്പികളുണ്ട്. അതുപോലെ തന്നെ അവർ പോകുന്ന ആ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല പല കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. പിന്നെ പറയുകയാണെന്ത്, ഏക്ക് അന്തരീസെ ഗലീമം ചെഹ് സാത്ത് ഗതോം കി ഗോരോം കി ടാപ്പോം കി ആവാസ്. അല്ലേ, ആ ഇരുണ്ട തെരുവുകളിലെ ആ ആറേഴ് കഴുതകളുടെ കുളമ്പടി ശബ്ദം അവർക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ പോവുകയാണ്, ആ കട ഉന്നം വെച്ച് പോവുകയാണ്. അല്ലേ, പോകുന്ന സമയത്ത് അവരെന്ത് കേൾക്കുന്നുണ്ട്, ചെഹ് സാത്ത് പറഞ്ഞത് ആറേഴ്, അല്ലെ എന്താ ഗഥ എന്ന് പറഞ്ഞാൽ കഴുതകൾ കേട്ടോ, ഈ കഴുതകളുടെ കുളമ്പടി ശബ്ദം അവർ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉൻകെ പീച്ചെ ചൽത്ത ഏക്ക് ബദൻ ഉഖാടെ കുമാറെ, അതായത് അവർ അവരുടെ ബാക്കിലായിട്ട് ഷർട്ടൊന്നും ഇടാണ്ട് ഈ പിന്നെ എന്താ പറയുക, നമ്മൾ പറയുക ഷർട്ടൊന്ന് നമ്മൾ ഈ മൺപാത്രങ്ങൾ വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാർ കേട്ടോ. അതായത് കുപ്പായം ധരിക്കാണ്ട് കുശവന്മാർ, കുശവന്മാരും ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. മനസ്സിലാക്കുക, ഈ കുട്ടികൾ കടയിലേക്ക് പെമാഷി നടക്കാനാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്നൊരു സിറ്റ് ആ പോകുന്നൊരു വഴിയെക്കുറിച്ചിട്ടാണ് ഈ ഒരു പാരഗ്രാഫിനകത്ത് പറയുന്നത്, മനസ്സിലായില്ലേ. അപ്പോൾ അവർ പോകുന്ന വഴിക്ക് പിന്നെ എന്താ പറയുക, പോസ്റ്റിൻ്റെ സോറി റോഡിൻ്റെ സൈഡിലൊക്കെ എന്തുണ്ട്, പോസ്റ്റുകളുണ്ട്. ഇത് ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട്, ഇലക്ട്രിക് പോസ്റ്റുമ്മേൽ നിറച്ച് കമ്പികളുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല പല കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അവർ പോകുന്ന സമയത്ത് എന്ത് കേൾക്കുന്നുണ്ട്, അഞ്ചാറ് പിന്നെ കഴുതകളുടെ കുളമ്പടി ശബ്ദം അവർ കേൾക്കുന്നുണ്ട്. അതുപോലെ അവരെ ബാക്കിലായിട്ട് ഷർട്ടൊന്നിടാണ്ട് കൊശന്മാർ അവരവർ കച്ചവടം നടത്തുന്നുണ്ട്. ഇസി ദൃശിക്ക് ബീച്ചസെ ഗുസർത്തെ ഹുയി ദോ സ്കൂൾ ബച്ചെ ബേല അവർ സഹലല്ലേ. അപ്പം ഈ ദൃശ്യത്തിൻ്റെ ഈ സീനിൻ്റെയൊക്കെ ഇടയിലൂടെയാണ് രണ്ട് കുട്ടികൾ കടന്നു പോകുന്നത്. ആ കുട്ടികളാണ് ആര്, ബേലയും സാഹലും. മനസ്സിലായില്ലേ, രണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾ ഇത്രയും ഒരു തിരക്ക് പിടിച്ച സ്ഥലത്തിലൂടെയാണ് ഈ കുട്ടികൾ കടന്നു പോകുന്നത്. പിന്നെ പറയാനെന്ത്, ഉൻ ദിനോ മേം ഉൻ ദിനോ പൈൻമേം പാഞ്ച് പൈസേമേം നീലി സ്യാഹി ഭരി ജാതി. അപ്പോൾ ആ സമയത്തെല്ലാം ആ കാലഘട്ടത്തിലെല്ലാം ഏ കാലഘട്ടത്തിലെ 1900 ഏത് വർഷമാണ് നമ്മൾ കഥ നടക്കുന്നത്, 1981 അല്ലെ, 1981 ആ സമയങ്ങളിൽ 5 പൈസ ഉണ്ടെങ്കിൽ ഒരു പേനയിൽ മഷി നിറച്ച് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞത് 1981 സമയം, വർഷം, ആ വർഷം ഈ വർഷം തമ്മിൽ കുറേ വ്യത്യാസം ഉണ്ടല്ലേ. അപ്പോൾ ഈ വർഷം ഇപ്പം നമുക്ക് 100 രൂപയൊക്കെ കിട്ടുന്നത് അന്ന് നമുക്കൊരു 10 രൂപ 20 രൂപ കൊടുത്താൽ കിട്ടും. അല്ല, ഇന്നിപ്പോൾ നമുക്ക് 5 പൈസ കൊടുത്ത് മഷി കിട്ടില്ലല്ലോ. പക്ഷെ അന്ന് എങ്ങനെയായിരുന്നു, 5 പൈസ ഉണ്ടെങ്കിൽ അവർക്കൊരു പേനയിൽ മഷി കിട്ടും. പിന്നെ പറയുകയാണെന്ത്, സ്റ്റേഷനറിക്ക് ദൂക്കാൻ വാലെ ഡ്രോപ്പർസെ പേൻമേം സ്യാഹി ഭർത്തേതെ. നമ്മളെ കടക്കാരനെ ഡ്രോപ്പർ കൊണ്ടാണ് പേനയിൽ മഷി നിറച്ച് കൊടുത്തിരുന്നത്. ഡ്രോപ്പർ എന്ന് പറഞ്ഞാലും അറിയാമല്ലോ, ഫില്ലർ പോലത്തെ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടാണ് പേനയിൽ മഷി നിറച്ച് കൊടുത്തിരുന്നത്. ഓക്കെ, അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, ഇപ്പോൾ ബേലി സാഹിലും രണ്ടുപേരും കൂടെ കടയിലേക്ക് പോവുകയാണ് മഷി നിറക്കാൻ, പക്ഷേങ്കിൽ കടയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പൈൻമേ കുച്ച് സ്യാഹി ബജീതി, പൈൻ എന്ന് പറഞ്ഞാൽ പേന കേട്ടോ, സ്യാഹി എന്ന് പറഞ്ഞാൽ മഷി, ബസ് എന്ന് പറഞ്ഞാൽ ബാക്കിയാവുക അല്ലെങ്കിൽ അവശേഷിക്കുക എന്നൊക്കെ മീനിങ് ആണ്. അപ്പോൾ പേനയിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പൊറി ചിടക്കതി. അപ്പോൾ സാഹിൽ എന്താ ചെയ്തത്, ഏതായാലും ഇപ്പം കടയിലേക്ക് മഷി നിറക്കാൻ പോവല്ലേ, പുതിയ മഷി നിറക്കാൻ പോവല്ലേ, അപ്പം ഈ പഴയ മഷി വേണ്ടാന്ന് വെച്ചിട്ട് അവൻ എന്ത് ചെയ്തു, ആ പഴയ മഷി ജമീൻ ജമീൻ എന്ന് പറഞ്ഞാൽ നിലത്തേക്ക് ചിടക്കതി, ചിടക്കുന്ന പറഞ്ഞാൽ കൊടയാണ്. അപ്പം ആ പഴയ മഷി അവന് കൊടഞ്ഞു കളഞ്ഞു. നൈ സ്യാഹി ബർവാനെ കേലിയെ ദോനം തൂക്കാൻ പർ പഹോഞ്ച, എന്നിട്ട് പുതിയ മഷി നിറക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടുപേരും കടയിലേക്ക് പോയി. അപ്പം ഇവർ പേനയിൽ മഷി ഇല്ല എന്ന് പറയുമ്പോഴും സാഹിലിൻ്റെ പേനയിൽ കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ആ ഒരു മഷിനെ കൊണ്ട് അവനക്ക് വൈകുന്നേരം വരെ എഴുതാനും തികയില്ല. അപ്പം അതുകൊണ്ടാണ് അവർ കടയിലേക്ക് പോയത്. അപ്പം ആ കുറച്ച് മഷി ബാക്കിയുള്ളത് അവൻ എന്ത് ചെയ്ത്, കടയിലേക്ക് എത്തുന്നതിന് കുറച്ച് മുന്നായിട്ട് അത് കുടഞ്ഞു കളഞ്ഞു. എന്നിട്ട് പുതിയ മഷി നിറക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയി. എന്നിട്ട് കടയിലേക്ക് എത്തിയിട്ട് ഏക്ക് പൈൻ സ്യാഹി ബർദോ സാഹിൽസെ പഹലേഹി ബേലാനെ തൂക്കാൻ വാലേസെ കഹാൻ,
അപ്പൊ കടയിലേക്ക് എത്തിയിട്ട് കടക്കാരനോട് പറഞ്ഞു, എന്ത് ഒരു പേനയിൽ മഷി നിറച്ചു തരൂ എന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? സാഹിൽ സെ പഹലെ, സാഹിലിന്റെ മുന്നേ വേല, വേല തൂക്കാൻ വാലേസെ കഹ, നമ്മളെ കടക്കാരനോട് പറഞ്ഞു. ശരിക്കും സാഹിലിന്റെ പേനയിലെ മഷിയാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ശരിക്കും സാഹിലാണ് കടക്കാരനോട് മഷി ചോദിക്കേണ്ടത്. പക്ഷെ സാഹിൽ ചോദിക്കുന്നതിന് മുന്നേ വേലയാണ് കടക്കാരനോട് പറഞ്ഞത്. എന്ത് പറഞ്ഞു? ഒരു പേനയിൽ മഷി നിറച്ചു തരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോൾ കടക്കാരൻ എന്താ പറഞ്ഞത്? ബേട്ട ഷാഹിക്ക് ബോതൽ അഭി അഭി ഗാലി ഹോകെ. ഷാഹി എന്ന് പറഞ്ഞാൽ മഷി, ബോതൽ എന്ന് പറഞ്ഞാൽ കുപ്പി. ആ മഷി കുപ്പി ഇപ്പൊ അങ്ങോട്ട് കാലിയായിട്ടേ ഉള്ളൂ. അബുത്തോ കൽഹി മിൽപ്പായി, ഇനിയിപ്പോ എന്തായാലും നാളെ കിട്ടൂ എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ കുട്ടികൾക്ക് കാണിച്ചാൽ ഇന്ന് മഷി നിറച്ചിട്ട് വേണം എങ്ങോട്ട് പോവാന്, സ്കൂളിലേക്ക് പോവാൻ അല്ലേ. പക്ഷെ കടക്കാരൻ എന്താ പറഞ്ഞത്? മഷിക്കുപ്പി ഇപ്പൊ തീർന്നിട്ടുള്ളൂ, ഇനി എന്തായാലും ഇന്ന് മഷി കിട്ടില്ല, നാളെ കിട്ടൂ എന്ന് പറഞ്ഞു. ലേക്ക് ഇസ്സേത്തോ പൈൻ മേ ജോ സ്യാഹി ജോ സ്യാഹിദി ഉസേബി ജമീൻ പർ ചിടക്കെത്തിയ ബേല പോലെ. അപ്പം അത് നമ്മളെ കടക്കാരൻ പറഞ്ഞപ്പോൾ ബേല കടക്കാരനോട് എന്ത് പറഞ്ഞു? അയ്യോ ഇനി എന്താ ചെയ്യുക, ഇതിനകത്ത് കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു, അത് ഇവന് നിലത്ത് കുറഞ്ഞ് കളയുകയും ചെയ്തു, ഇനി എന്താ ചെയ്യാന്ന് ബേല കടക്കാരനോട് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ബേല കടക്കാരനോട് പറഞ്ഞപ്പോ കടക്കാരൻ എന്താ പറഞ്ഞതെന്നറിയോ? ബാദൽക്കോ തേക്കുകർ ഗെടേക്കോ നെഹി ടുലാന ചാഹിയെ. ബാദൽ എന്ന് പറഞ്ഞാൽ ക്ലൗഡ്, കാർമേഘം അല്ലെ. കാർമേഘത്തെ കാണുമ്പോൾ തന്നെ കുടം കമിഴ്ത്തി വെക്കരുതേ എന്നുള്ളൊരു ഒരു പഴഞ്ചൊല്ല് പോലെ പറഞ്ഞു. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം പിന്നെ നല്ല കാർമേഘം വരികയാണ്, നല്ല മഴക്കാറ് വരികയാണ്. ഈ മഴക്കാറ് വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലുള്ളവർ എന്ത് ചെയ്യുന്നറിയോ? പിന്നെ കുടം ഉണ്ടാവില്ല വീട്ടിൽ, കുടം, ഈ കുടത്തിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം മുന്നേ കൊണ്ടെന്ന് വെച്ചാൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ ഒരു ഒരു കാൽ കുടം അല്ലെങ്കിൽ അരക്കുടം വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വീട്ടിൽ നല്ല മഴക്കാർ, നല്ല കാറ്റും മഴയും, നല്ല അങ്ങനെ മഴ അങ്ങനെ പെയ്യ അങ്ങനെ മഴ അങ്ങനെ പെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ആ സമയത്ത് വീട്ടുകാർ എന്താ ചെയ്യുക? അതിൽ എന്തായാലും രണ്ടു ദിവസം മുന്നത്തെ പഴയ വെള്ളമില്ല, ആ വെള്ളം കളഞ്ഞിട്ട് അവർ ആ കുടമൊക്കെ നന്നായിട്ട് വൃത്തിയായി കഴുകി കമിഴ്ത്തി വെക്കും. പിന്നെ മഴ പെയ്ത പുതിയ വെള്ളം പിടിക്കാൻ, പുതിയ വെള്ളം അതിനകത്ത് പിടിക്കാന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇങ്ങനെ എന്താ സംഭവിക്കുക? ചെറിയൊരു കാറ്റ് വീശിക്കഴിഞ്ഞാൽ ആ കാർമേഘം നീങ്ങിപ്പോവും. അപ്പം എന്ത് ചെയ്യും? മഴ പെയ്യൂല അല്ലേ. അപ്പോൾ അവരുടെ പഴയ വെള്ളം പോവുകയും ചെയ്തു, പുതിയ വെള്ളം അവർക്ക് കിട്ടുകയും ചെയ്തില്ല. അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ല് രൂപത്തിലാണ് നമ്മൾ കടക്കാരൻ പറഞ്ഞത്. അപ്പോൾ അത് പറയാനുള്ള കാരണം, നമ്മളെ സാഹിൽ എന്താ ചെയ്തത്? മഷി നിറക്കാൻ വേണ്ടി കടയിലേക്ക് പോകുമ്പോഴേ ഉള്ള മഷി കളയുകയും ചെയ്തു, സാഹിലിന് പുതിയ മഷി കിട്ടുകയും ചെയ്തില്ല അല്ലേ. അപ്പം അതുകൊണ്ടാണ് കടക്കാരൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ കടക്കാരൻ അത് പറഞ്ഞതോട് കൂടെ തന്നെ കടക്കാരൻ എന്ത് ചോദിച്ചു? ദൂക്കാൻ വാലെ ബയ്യാനെ കഹ, അവർ പുച്ച് അവർ പൂച്ച കോൺസീമെ പടത്തേ. അപ്പൊ അത് പറയുകയും ചെയ്തു. എന്താ പറഞ്ഞേ? കാർമേഘത്തെ കാണുമ്പോൾ തന്നെ കുടം കമിഴ്ത്തി വെക്കരുതെന്ന് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ചോദിച്ചു, നിങ്ങൾ എത്രയെല്ലാം പഠിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പാഞ്ച് വീമേ, പാഞ്ച് എന്ന് പറഞ്ഞത് എത്രയാണ്? അഞ്ച് അല്ല, പഞ്ചാം ക്ലാസ്സിലാന്ന് പറഞ്ഞു. ഇത് പറയുന്നത് ആരാണ്? നമ്മുടെ സാഹിലാണ് പറയുന്നത് അല്ലേ. പക്ഷേങ്കിൽ അവൻ എങ്ങനെയാ പറയുന്നതെന്നറിയോ? സാഹിലിന് ഏസെ ഭൂരേം മന്മേം ബത്തായ ജയ്സെ പാഞ്ചുവീമേം പഠന പാപ അല്ലേ. അതായത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് വലിയൊരു തെറ്റാണ് എന്നുള്ള രൂപത്തിലാണ് ആര് പറയുന്നത്? സാഹില് പറയുന്നത്. സാഹില് അഞ്ചാം ക്ലാസ്സിലാന്ന് പറഞ്ഞത്. അത് പറയുമ്പം ആ ഒരു മുഖത്തൊരു ഒരു സന്തോഷം ഒന്നുമില്ല, ഭയങ്കര ഒരു ഫീലിങ്സോട് കൂടിയിട്ടാണ് അവൻ പറയുന്നത്. അപ്പൊ ആ ഫീലിങ്സ് വരാനുള്ള കാരണം എന്താണ്? അവനക്ക് അവൻ്റെ മനസ്സിൽ എന്താണ്? പേനയിൽ മഷി വേണം, മഷി ഇല്ലാണ്ട് ആ സ്കൂളിലേക്ക് പോകാൻ കഴിയില്ല അല്ലേ. അപ്പം ആ ടെൻഷനാണ് അവനക്ക്. അപ്പം ആ ടെൻഷനോട് കൂടിയിട്ടാണ് അവൻ നമ്മളെ കടക്കാരനക്ക് മറുപടി കൊടുത്തത്. അതുകൊണ്ടാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് വലിയൊരു കുറ്റമാണ് എന്നുള്ള രീതിയിൽ അവന് പറഞ്ഞത്. അപ്പൊ കടക്കാരൻ ചോദിച്ചു, ദോനോ രണ്ടുപേരും ദുഃഖാൻ വാല ബയ്യാനെ കാല. അപ്പൊ കടക്കാരൻ ചോദിക്കുകയാണ് കുട്ടികളോട്, രണ്ടുപേരും അഞ്ചിനാണോ പഠിക്കണേന്ന് ചോദിച്ചു. അപ്പൊ അപ്പം അത് ചോദിച്ചപ്പോ അതിന് മറുപടി പറയുന്നത് നമ്മുടെ ബേലയാണ്. എന്താ ബേല പറയുന്നത്? ഹ ദോനം, അത് ഞങ്ങൾ രണ്ടുപേരും അല്ലെ. അവർ ഹം ദോനം ക സെക്ഷൻ ബി എക്ക് ഹി ഹെ ഇല്ല, അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ഒരേ ഡിവിഷനിലാണ് പഠിക്കണത്. ഏത് ഡിവിഷനിലാണ് പഠിക്കണത്? എ എന്നുള്ള ഡിവിഷനിലാണ് പഠിക്കുന്നത്. ബേലാണ് ഏസ ഖുഷ് ഹോക്കർ ബത്തായ ജൈസെ ഏ കോയി ബഹുത്ത് ബഡി ബാത്ത്. ബേല എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷത്തിലാണ് അവൾ. നല്ല സന്തോഷത്തിൽ, നല്ല പ്രസരിപ്പോട് കൂടിയിട്ട് എന്തോ ഒരു വലിയ കാര്യം പറയുന്നത് പോലെയാണ് അവൾ കടക്കാരനോട് എന്ത് പറഞ്ഞത്? ഞങ്ങൾ രണ്ടുപേരും അഞ്ചിനാണ് പഠിക്കുന്നത്, അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ഒരേ സെക്ഷനിലാണ് പഠിക്കണേ എന്നുള്ളത് ബേല പറഞ്ഞത്.